Relations and functions എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെറ്റ് എന്നുള്ള ചാപ്റ്ററിലെ അത്യാവശ്യം കാര്യങ്ങൾക്ക് ഒരു സെറ്റ് എങ്ങനെ എഴുതുന്നു എന്താ ഒരു സെറ്റ് ഇങ്ങനെ സെറ്റ് ബ്രാക്കറ്റ് കേളി ബ്രാക്കറ്റ് ഇടിയാൽ x such that x is a real sorry x is a natural number less than 4 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ പറ്റും അത്രേ ഉള്ളൂ പലരും സെറ്റ് അറിയാമെന്ന് പറഞ്ഞപ്പോൾ സെറ്റ് ഒക്കെ പഠിച്ച് പാസ്സായിട്ട് വരണം നല്ല നിർദ്ദേശിച്ചത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആ ഇത് ഇന്ന സാധനമാണ് ഏത് സാധനം നാച്ചുറൽ നമ്പർ ആണ് പക്ഷെ നാലിനേക്കാൾ കുറവാണെന്ന് പറഞ്ഞാൽ 1, 2, 3 എന്ന് കൃത്യമായിട്ട് എഴുതാനുള്ള ബോധം നിങ്ങൾക്ക് എല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അങ്ങനെ എഴുതിയില്ലെങ്കിൽ ഇതൊക്കെ ആരെ നിങ്ങളൊക്കെ ആരെ കണക്കെടുപ്പിച്ചത് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല കാരണം കഴിച്ചോട്ട് ഞാനാണ് പഠിച്ചത് അപ്പൊ ആ ഒരു ദയനീയ അവസ്ഥയിൽ ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമുള്ള നല്ല വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോവാണ് അപ്പൊ ഇനിവേ നമ്മൾ റിലേഷൻ ഫംഗ്ഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ അകത്ത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഇംപ്രൂവ്മെന്റ് ക്ലാസ് പോലെ നമ്മുടെ എന്താ ഇംപ്രൂവ് ചെയ്യാനുള്ള ക്ലാസ് ആയതാണ് നമുക്ക് ആദ്യം തൊട്ട് തിയറിയോ അങ്ങനെ ഒന്നും വേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയില്ല കാരണം നിങ്ങൾക്കല്ലേ കേട്ട് പരിചയമുണ്ട് ഇനി ആരെങ്കിലും കേട്ട് പരിചയം ഇല്ല മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടെയാണ് ഇത്രയെങ്കിലും ഇലാബറേറ്റ് ചെയ്ത് ഞാൻ പറയുന്നത് റിലേഷൻസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് സെറ്റുകളുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചോദിച്ചാൽ ഏത് കുഞ്ഞിന് എഴുതാൻ പറ്റുള്ളൂ എ 1, 2, 3 ബി ഇസ് ഈക്വൽ ടു 3, 4 എന്ന് ചോദിച്ചിട്ട് എ ക്രോസ് ബി കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എ ക്രോസ് ബി കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡയവ് ചെയ്ത് തമ്മിൽ ഗുണിച്ചു വെക്കരുത് 1 × 3, 2 × 4 അതല്ല ഉദ്ദേശിക്കുന്നത് സെറ്റുകൾ തമ്മിൽ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ആ ഉദ്ദേശിക്കുന്നത് പെയർ ചെയ്യുക ഇപ്പൊ തന്നെ നിങ്ങൾ ഇരിക്കുന്നവരുടെ മനസ്സിൽ ആശ്രമമാണ് പെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയിൽ എടുക്കുന്നത് എ ക്രോസ് ബി അപ്പൊ എയിൽ ആദ്യം എടുക്കുന്നത് ഇതിൽ ആദ്യത്തെ ആണ് എടുക്കുക ബിയിലുള്ളവനുമായിട്ട് കോമ ആയിട്ട് ബ്രാക്കറ്റ് ആക്കി എഴുതുക 1, 3 ഇനി ഇവിടെ ഉള്ളവർ ഇത് നോക്കുക 1 വെച്ച് എല്ലാവരും ചെയ്യുക 1, 3 ഉണ്ട് 1, 4 1 ഡേസ് കഴിഞ്ഞും അടുത്ത 2 എടുത്താലോ 2, 3, 2, 4 അടുത്ത 3 എടുത്താലോ 3, 3, 3, 4 ഇതാണ് കാർട്ടീഷ്യൻ മനസ്സിലാക്കുമ്പോൾ ഇതാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റോ ടു സെറ്റ് രണ്ട് സെറ്റുകളെ എങ്ങനെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുക്കാം സിംഗിൾ പ്രൊസീജർ പേർ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എനിക്ക് ബി ക്രോസ് എ വേണ്ടപ്പോ എനിക്ക് നിങ്ങൾ ടൈപ്പ് ചെയ്ത് തരാമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും ആൻസറുകളൊക്കെ ഇത് കാണുന്നുണ്ട് ബി ക്രോസ് എ കണ്ടുപിടിച്ചാണ് അപ്പൊ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ടൈപ്പിംഗ് എളുപ്പം വേറെ ഒന്നും വേണ്ട നിങ്ങൾ ഈ ബ്രാക്കറ്റ് പോലും ഉള്ളതാണ് ഇങ്ങനെ ടൈപ്പ് ചെയ്തതാണ് ഇപ്പൊ 1, 3 ആണെങ്കിൽ ഇല്ല 13 കോമ അടുത്ത 1, 4 എന്നുള്ള 14 അങ്ങനെയൊക്കെ നിങ്ങൾ എനിക്ക് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഞാനത് വായിച്ചെടുക്കണം അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഒക്കെ പത്ത് കണ്ടുപിടിച്ചിടാൻ പോയി കഴിഞ്ഞാൽ വലിയ മെനക്കെടുക്കും ഞാൻ എളുപ്പമാക്കി കണ്ടു ബി ക്രോസ് എന്ന് കണ്ടുപിടിച്ചിരുന്നാണ് ബി ക്രോസ് ഹൈ സ്പീഡ് ലാൻസർ വന്നു കഴിഞ്ഞു യെസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴേ നിങ്ങൾ ആവേശം കയറി ഒരെണ്ണം ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ആദ്യത്തെ എൻ്റർ അടിക്കുന്ന സമയത്ത് തന്നെ വേറെ ആൾക്കാരൊക്കെ കയറി ടൈപ്പ് ചെയ്ത മുഴുവനായി ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് മാത്രം എൻ്റർ അടിച്ചാൽ മതി ആവേശം കാണിക്കണ്ട ആൻസറുകൾ വന്നു കഴിഞ്ഞു എല്ലാവർക്കും ആൻസർ എഴുതി 3, 1, 3, 2, 3, 3, 4, 2, 4 യെസ് 3 വെച്ച് തന്നെ 3, 1, 3, 2, 3, 3, 4, 1,
ഇൻഡിവിജ്വൽ സെറ്റിലെ ആൾക്കാരുടെ എണ്ണത്തിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കണം. ഇവിടെ മൂന്നുള്ളതിന് രണ്ടുള്ളതിനെ തന്നെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എടുത്ത് കിട്ടുന്ന എത്ര പേര് വേണം? ആറ് പേഴ്സ് വേണം. ഇവിടെ ആറ് പേഴ്സ്. അപ്പൊ ചെയ്തത് ശരിയായോ അല്ലെ മുഴുവൻ നമ്മൾ എഴുതിയോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ എളുപ്പം എഴുതാണ്. ഇവിടെ മൂന്ന് പേര്, ഇവിടെ രണ്ടുപേരുണ്ടെങ്കിൽ ഇവിടെ ആറ് പേരുണ്ടായേ പറ്റുള്ളൂ. ഉണ്ടോ? സംഭവം അല്ലെങ്കിൽ എവിടെയോ ആരോ എന്തോ മിസ്സായിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ തെറ്റിക്കൊന്നും ഞാൻ ഇഷ്ടപ്പോലെ ചെയ്ത് പിന്നെ നമ്മൾ സ്ഥിരം പ്രശ്നമുണ്ട്, നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ല. ഇപ്പോഴുണ്ട്, ഞാൻ എപ്പോഴൊക്കെ ഈ ചാർട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയല്ല ഞാൻ ജയിച്ചിട്ടാണ്. എ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ആണെങ്കിൽ എ ക്രോസ് എ ക്രോസ് എ അത് കണ്ടുപിടിച്ചാൽ എന്റെ സഹായം ആവശ്യമില്ല. അത് എ ക്രോസ് എ ആണ്, അത് വെച്ചിട്ട് ക്രോസ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാനുള്ള കുറച്ച് സമയം ഞാൻ തരാം. എന്നിട്ട് ആർക്കെങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേടി എനിക്കുള്ളതുകൊണ്ട് ഞാൻ തന്നെ ലാസ്റ്റ് ഒന്നും ചെയ്യാം. പക്ഷെ അതിനുള്ളിൽ എത്ര പേർക്ക് ചെയ്ത് ആസ്വദിക്കാം. നിങ്ങൾക്ക് അഞ്ചു മിനിറ്റ് സമയം, അഞ്ചു മിനിറ്റ് ഫുൾ സമയം, ഇഷ്ടംപോലെ സമയം. അഞ്ചു മിനിറ്റ് എത്ര സമയമുണ്ട് അതിൽ സോൾവ് ചെയ്തിട്ട്? സോൾവ് ചെയ്ത് ഇപ്പോഴത്തെ ഒരു ആൻസർ ഇട്ടാ മതി. എനിക്ക് എന്താ 31 32 അങ്ങനെ കിട്ടുന്ന നിങ്ങൾ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടാ മതി. സോ പെട്ടെന്ന് രണ്ട് മിനിറ്റ് സമയം ഇടുകയാണ്. ഇപ്പൊ ടൈപ്പ് ചെയ്തിട്ടിരിക്കുന്ന കുറച്ചുണ്ട്, അവരുടെ ഇവിടെ ആൻസർ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മള് ബ്രാക്കറ്റ് കിട്ടുന്നുണ്ട്, സെറ്റ് ആക്കി ആൻസർ വന്നിട്ടുണ്ട്. ഗുഡ് ഗുഡ്.
संशय लिस्ट नोक पढ़े पिपा व्यत ഇവിടുത്തെ ഒരാൾ എഴുതുന്നു മറ്റവനും കൂടെ ചേർത്ത് എഴുതുന്നു അപ്പൊ മൂന്ന് പേരായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓൾറെഡി ഒരു മൈനസ് വൺ വൺ ഇവിടെ ഉണ്ട്, അതിനെ എടുത്തിട്ട് ഇവിടുത്തെ ആദ്യത്തെ ഒരാൾ ചേർത്ത് എഴുതിയപ്പോ ഒരു മൈനസ് വൺ കൂടെ എക്സ്ട്രാ ആവും. മൈനസ് വൺ വൺ മൈനസ്. ഇനി അടുത്ത് ഇതിനെ വെച്ചിട്ട് രണ്ടാമത്തെ ഇവിടെ മൈനസ് വൺ വൺ ആണ്, ഇവിടുത്തെ വണ്ണോട് ചേർത്താൽ മൈനസ് വൺ വൺ വൺ. ഇനി അടുത്ത് ഇവിടുത്തെ രണ്ടാമത്തെ എടുക്കുക മൈനസ് വൺ മൈനസ് വൺ, ഇതിന്റെ കൂടെ ഇവിടുത്തെ ആദ്യത്തെ എടുക്കും മൈനസ് मैनसो चिंतीमेंट എക്സിന്റെ പൊസിഷനിൽ ഇത്ര ആരാണോ അവനാണ് എക്സിന്റെ വാല്യൂ, വൈയുടെ പൊസിഷനിൽ ഇവിടെ ആരാണോ അവനാണ് വൈയുടെ വാല്യൂ. എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ വണ്ണും വൈയുടെ വാല്യൂ ടു ആയിരിക്കും. ചെറുപ്പത്തിലെ ക്വസ്റ്റ്യൻ എക്സ് ബൈ ത്രീ കോമ വൈ ഇസ് ഈക്വൽ ടു ത്രീ കോമ ഫൈവ് എന്നൊക്കെ എന്നിട്ട് എക്സും വൈ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ പൊസിഷൻ ഇക്വേറ്റ് ചെയ്യണം. എക്സ് ബൈ ത്രീ ഈക്വൽ ടു ത്രീ, വൈ ഈക്വൽ ടു ഫൈവ്.
ാണ് മൈക്ക് ഓൺ ഇട്ടിരിക്കുന്നത്. മൈക്ക് ഓൺ ആയിട്ടിരിക്കുന്ന ആള് ആരാണെന്നാൽ ബാക്കി വർത്താനങ്ങളൊക്കെ ചെയ്യുന്നത് മൈക്ക് തരികയാണ്. ഓ വിഷ്ണുപ്രിയ പിവി വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയ കേക്കാമോ? മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ പോയതാ വിഷ്ണുപ്രിയ. സോറി സാർ, അത് കൈതട്ടി ഓൺ ആയതാ. നമുക്ക് വേറെ എല്ലാ പരിപാടിയും ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ് പിന്നെ കേട്ടാ മതി, റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ. ഇരിക്കുന്ന നിർബന്ധങ്ങളൊന്നുമില്ല. ഇല്ല സാർ, ഞാന് കൈതട്ടി അറിയാണ്ട് ഓൺ ആയതാ. കൈതട്ടി അറിയാണ്ട് ഓൺ ആയിട്ട് വിഷ്ണുപ്രിയ ഒരു ഇവിടെ ഉണ്ടായിരുന്നു ക്ലാസ് 10 മിനിറ്റ് ആയി. അപ്പൊ അവിടുത്തെ ബഹളങ്ങളെല്ലാം ഞങ്ങളെല്ലാം ഈ ക്ലാസ് ഇരിക്കുന്ന എല്ലാരും കേട്ടോണ്ടിരിക്കുവാണ്. ഈ ക്ലാസ്സിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ക്ലാസ്സിലേക്ക് ആദ്യം എൻ്റർ ചെയ്യുമ്പോൾ ക്ലാസ്സിൽ അത്രയും നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം ക്ലാസ്സിലേക്ക് കയറിയാൽ മതി. ഓൺലൈൻ ക്ലാസ്സിന്റെ പർപ്പസ് അതാണ്. ഓൺലൈൻ ആണല്ലോ ഓഫ്ലൈൻ ആണല്ലോ, നിങ്ങൾക്കറിയാലോ. ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ക്ലാസ്സിലേക്ക് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ അല്ലെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോണെങ്കിൽ അത് ക്ലാസ്സിൽ മൊത്തത്തിൽ ഡിസ്റ്റർബൻസ് ആണ്. എന്ന് പറഞ്ഞത് തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കാൻ താല്പര്യമുള്ളവർ മുഴുവനായിട്ട് ഇരിക്കണമെങ്കിൽ മാത്രം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. അത് ഞാൻ ആദ്യം ക്ലിയർ ചെയ്യുവാണ്. അതല്ലാത്തൊരു സംഗതി വളരെ ഇറിറ്റേഷൻ ആണ്. അതെല്ലാവരും കോമൺ ആയിട്ട് ഞാൻ പറയുന്നു, ഒരാളോടല്ല കോമൺ ആയിട്ട് ഞാൻ പറയുകയാണ്. ക്ലാസ്സിൽ കയറുന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ ആ 1 മണിക്കൂറും ക്ലാസ്സിൽ സ്പെൻഡ് ചെയ്യാനുള്ള മെന്റാലിറ്റി ആയിട്ട് മാത്രം ക്ലാസ്സിലേക്ക് കയറുക. അല്ലാത്തവർ ബാക്കിയുള്ള അവരവരുടെ കാര്യങ്ങളിലേക്ക് നോക്കിയോളൂ. അതിൻ്റെ അർത്ഥം എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല, പക്ഷെ എൻ്റെ ക്ലാസ്സിൽ എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലാസ് തീരുന്നവരെ ക്ലാസ്സിലെത്തണം. ഓക്കെ, അവരുടെ കാര്യം മാത്രം ഞാൻ ഡിമാൻഡ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ 8, എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നിൽക്കട്ടെ. സോറി, ഞാൻ നിങ്ങളോട് ടെക്സ്റ്റ് പറഞ്ഞില്ലേ, നമ്മുടെ ടെക്സ്റ്റ് എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് എടുത്തു പിന്നെ എക്സർസൈസ് 2.1, എക്സർസൈസ് 2.1 എന്ന് എടുത്തു നോക്കുക. 2.1 എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തെ 8th ക്വസ്റ്റ്യൻ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. ടെക്സ്റ്റ് കയ്യിലില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. എല്ലാവരുടെയും ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് ഒരാൾ ടെക്സ്റ്റിലാക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ടെക്സ്റ്റ് ഇല്ലാത്തവരൊക്കെ ഒന്ന് ഒപ്പിക്കണം. ഇംപ്രൂവ്മെന്റ് ക്ലാസ് കയറുന്നുണ്ട്, ടെക്സ്റ്റ് ഇല്ലാന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? ഇംപ്രൂവ് ചെയ്യേണ്ട നമുക്ക്. അത് വർഷം കഴിഞ്ഞ് തൂക്കി വിറ്റോ, നമുക്ക് ആവശ്യം തോന്നോ? എല്ലാവരും വെച്ചോണം. നമുക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ കഴിഞ്ഞിട്ട് ഒന്ന് സർവീസ് എന്തെങ്കിലും ഒക്കെ ചെയ്യാം. ഇപ്പൊ തൽക്കാലം കടകൾ പതിയാനൊന്നും കൊടുക്കരുത്, കാശുള്ള സാധനം എടുത്തു വെച്ചോളാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2. ലെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2 ആൻഡ് ടി ഈസ് ഈക്വൽ ടു 3, 4. ടി ഈസ് ഈക്വൽ ടു 3, 4. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി സബ്സെറ്റ്സ് will A cross B have? How many subsets will A cross B have? സബ്സെറ്റിലാണുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സെറ്റ് എത്ര സബ്സെറ്റുകൾ ഉണ്ടാവും, ടു റേസ് എന്നായിരിക്കും എന്നുള്ളതെല്ലാം അറിയാവുന്നില്ല. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം, ആൻസർ കിട്ടിക്കഴിഞ്ഞു.
സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിച്ച് തന്നു കഴിഞ്ഞു. വേറൊന്നുമില്ല, സബ്സെറ്റ് എന്നൊരു വാക്ക് കിട്ടി കഴിഞ്ഞാൽ ഓർത്താൽ മതി. നമ്മുടെ സെറ്റിന്റെ അകത്ത് എത്ര ആളുണ്ടോ, 4 പേരുണ്ടെങ്കിൽ 2:4 ആയിരിക്കും, 5 പേരുണ്ടെങ്കിൽ 2:5 ആയിരിക്കും. എത്ര എണ്ണം ഉണ്ടോ ആ എണ്ണത്തിന് 2:2 ആക്കി എടുക്കും. എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ആ എ ക്രോസ് ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 പേരുണ്ട്, ഇവിടെ 2 പേരുണ്ട്. അപ്പൊ എ ക്രോസ് ബി എന്ന് മൊത്തം എത്ര പേരാണ്? 4 നമ്പേഴ്സ് ആണ്. 4 പേരുള്ള ഒരു സെറ്റിലെ സബ്സെറ്റുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ 2:4 അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങള് ഞാൻ ടെക്സ്റ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് നോക്കണം എന്നുള്ളത് ഞാൻ പറയുകയാണ്. നിങ്ങളിപ്പോ ടെക്സ്റ്റ് ഇപ്പൊ തൽക്കാലം കയ്യിലില്ലാത്തവര് ഓൺലൈൻ ആയിട്ട് നമുക്ക് ടെക്സ്റ്റ് അവൈലബിൾ ആണ്. ഇപ്പോഴല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ അതൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ടാണ് അതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ 2.1 എക്സർസൈസ് ഇത് നോട്ട് ചെയ്തിരുന്നേ. എക്സർസൈസ് 2.1 ക്വസ്റ്റ്യൻ നമ്പർ 9, ക്വസ്റ്റ്യൻ നമ്പർ 7, 9. 2.1 എക്സർസൈസ് 2.1 ക്വസ്റ്റ്യൻ നമ്പർ 7 and 9. സിമ്പിൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നുമില്ല, ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് നോക്കി ചെയ്തിട്ട് ഒരു ഹോംവർക്ക് പോലെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യണ്ടേ. ടു ഇമ്പ്രൂവ് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ മാക്സിമം ചെയ്ത് പഠിക്കുക. വേറെ പരിപാടികൾക്ക് പോകാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ടൈപ്പിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മൾ അത്യാവശ്യം ഒരു റിലേഷൻസിന്റെ തുടക്കം കണ്ടു. അതായത് റിലേഷൻ നമ്മൾ തുടക്കം ഞാൻ പറയാൻ കാരണം നിങ്ങൾ നോക്കി, നമ്മൾ റിലേഷൻ ഈ ഓർഡേറ്റ് പെയർ ആണ്. അപ്പൊ ഈ ഓർഡേറ്റ് പെയർ ആയിട്ട് എഴുതുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് കേസാണ് രണ്ട് സെറ്റിന്റെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അതിൽ നിന്നും നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഈ എടുക്കുന്ന പ്രൊഡക്റ്റിൽ ചില കണ്ടീഷൻസ് ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രം വരുമ്പോഴാണ് റിലേഷൻസ് നമ്പർ. ഇത്ര കേട്ടിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഞാൻ കുറച്ച് കഥ പറഞ്ഞേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ക്വസ്റ്റ്യൻ എഴുതി എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ നാച്ചുറൽ നമ്പേഴ്സ്. ടെക്സ്റ്റ് കയ്യില്ലാത്തവരെല്ലാം എഴുതിയോ, ടെക്സ്റ്റ് കയ്യിലുള്ളവർ എഴുതിയോ, കാരണം ആകെ എനിക്ക് അവർക്ക് സങ്കടമാണ്. A relation defined on set of natural numbers given by x, y such that a relation defined on set of natural numbers given by x, y is equal to x, y such that y is equal to x plus 1, x less than or equal to 4. A relation are defined on set of natural number given by capital R is equal to x comma y such that y is equal to x plus 1, y is equal to x plus 1 comma x less than or equal to 4, x less than or equal to 4. Okay, ഇതെന്ന് പറഞ്ഞ സാധനം ഇത് ബാക്കി പറയുവാണ്. Write in cartridge, write in roster form, write in roster form also find domain and range, write in roster form also find domain and range, write in roster form also find domain and range. പെട്ടെന്ന് എഴുതിയ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ നമുക്ക് പതുക്കെ എഴുതാൻ തുടങ്ങാം. ഈ റിലേഷൻ ഒക്കെ എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ബേസിക്സ് ആയിട്ടുള്ള അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇരിക്കുന്ന ഒരു 10-15 പേർക്കെങ്കിലും മിനിമം ഇതിന്റെ ആൻസർ ഒക്കെ കിട്ടിക്കാണ്, എഴുതാൻ തുടങ്ങിക്കാണ്. അപ്പൊ എഴുതാൻ തുടങ്ങിയവർ എന്നെ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ നേരെ എഴുതിക്കൊള്ളുക. സംശയമുള്ളവരാണ് നമ്മുടെ ജസ്റ്റ് നോക്കും. നമുക്ക് ഏത് റിലേഷൻ ചോദിച്ചാൽ എന്റെ റിലേഷൻ ഡൊമൈൻ കണ്ടുപിടിക്കുക, റേഞ്ച് കണ്ടുപിടിക്കുക, ഇങ്ങനെ എന്റെ ആരാധന ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം വേണ്ടത് ഇതിനെ എഴുതിയിടണം. എന്താ മതി റിലേഷൻ റോസ്റ്റർ ഫോം എന്ന് എഴുതാം. അങ്ങനെ എഴുതണമെങ്കിൽ നമുക്ക് വേണ്ട മിനിമം രണ്ട് കാര്യങ്ങളാണ്, ഏറ്റവും ഏറ്റവും മിനിമം ആയിട്ട് വേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇവനെ എവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു ഓൺ എൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓൺ എൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ എങ്ങനെ മാറ്റിക്കോണം, എൻ ടു
ചുമ്മാ ഇത് മെനക്കെടുന്നില്ല ഓൺ എൻ എന്നിട്ട് അങ്ങനെ അപ്പൊ തന്നെ എൻ ടു എൻ അല്ലെ ഓൺ എ എന്ന് വെച്ചാൽ എ ടു എ ഓൺ എ എന്ന് വെച്ചാൽ കിടക്കുന്ന ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനെ എ ടു എ എന്ന് മാറ്റി കൊടുക്കും എന്തിനെ ഇങ്ങനെ മാറ്റുന്നതെന്ന് ചോദിച്ചു ഓൺ എൻ എഴുതിയിരിക്കുന്നത് എനിക്ക് യാതൊരു വിരോധങ്ങളും ഇല്ല പിന്നെ മാറ്റുന്ന എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിലേഷൻ എഴുതാമെങ്കിൽ ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഇപ്പൊ രണ്ടാമത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാം ഫസ്റ്റ് കാര്യം കണ്ടുപിടിച്ചു എവിടെ ഡിഫൈൻ ചെയ്തു ആൻഡ് സെക്കൻഡ് പോയിന്റ് ഈസ് എന്താണ് റിലേഷൻ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ ഇതിനകത്ത് കിടക്കുവാണ് നമ്മൾ ഈ ബ്രാക്കറ്റ് ഒക്കെ എഴുതിയിട്ടാണ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോർ ഇതാണ് നമ്മുടെ റിലേഷൻ ഇനി മനസ്സിലേക്ക് വരേണ്ട കാര്യം നമുക്ക് എക്സിന് വാല്യൂ കൊടുത്ത് കറസ്പോണ്ടിങ് വൈ വാല്യൂ കണ്ടുപിടിക്കും എക്സിന് ഓരോ വാല്യൂ നമ്മളായിട്ട് കൊടുക്കാം എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ നമ്മൾ എഴുതിയെടുക്കാം മനസ്സിലാകുന്നുണ്ടോ എക്സിന് ഓരോ വാല്യൂ നമ്മളായിട്ട് ഇട്ട് കൊടുക്കണം കിട്ടുന്ന ആൻസറിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം എക്സിന് എവിടുന്ന് വാല്യൂ കൊടുക്കും അതിനാണ് ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം ഇതിലെ ആദ്യത്തെ സെറ്റ് ഏതാണോ ഇതിന്റെ അകത്തുനിന്ന് എക്സിന് വാല്യൂ കൊടുക്കുക ഇവിടെ ആദ്യത്തെ സെറ്റ് ഏതാ എന്നല്ലേ എന്ന് പറഞ്ഞാലോ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ അല്ലേ എന്ന് പറഞ്ഞാലോ 1 2 3 4 എക്സെട്ര അങ്ങനെ പോകുന്നവരാണ് നാച്ചുറൽ നമ്പർ അപ്പൊ അതിലെ ആദ്യത്തെ നാച്ചുറൽ നമ്പർ ഞാൻ എക്സിന് കൊടുക്കുക എങ്ങനെ ഇവനെ കൊടുക്കാൻ തീരുമാനിച്ചു ഡിഫൈൻഡ് ഫ്രം എൻ അതുകൊണ്ട് അതിൽ നിന്നുള്ള ആദ്യത്തെ നാച്ചുറൽ നമ്പർ ഞാൻ എടുത്തു വൈ ഇക്വൽ എക്സ് പ്ലസ് വൺ എന്നുള്ളത് ഞാൻ 1 + 1 ആക്കി എനിക്ക് ആൻസർ കിട്ടും അങ്ങനെ കിട്ടിയാൽ ആദ്യത്തെ എന്റെ പേരാണ് എക്സിന് 1 കൊടുത്ത് വൈക്ക് 2 കിട്ടിയിരിക്കുന്ന പേർ ഇത് 1 2 അടുത്തത് അടുത്ത നാച്ചുറൽ നമ്പർ ഏതാണ് 2 2 കൊടുത്ത വൈ ഇക്വൽ ടു 2 + 1 = 3 ദെൻ നെക്സ്റ്റ് പേർ ഇസ് 2 3 അടുത്ത എക്സ് ഈക്വൽ ടു 3 കൊടുത്താൽ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആയത് 3 + 1 ആയി എത്ര വന്നു 4 വന്നു 3 4 നിർത്താവോ എവിടെ നിന്ന് നിർത്തണം ലെസ് ദാൻ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു അപ്പൊ എവിടെ വരെ പോണം 4 വരെ പോകും അപ്പൊ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് എക്സ് ഈക്വൽ ടു 4 ആണെങ്കിൽ വൈ ഇസ് ഈക്വൽ ടു 4 + 1 = 5 സോ പെയർ ഇസ് 4 5 അങ്ങനെയാണെങ്കിൽ എന്റെ റിലേഷൻ ഇസ് 1 2 2 3 3 4 and 4 5 ഇവിടെ കൊണ്ട് നിർത്താം കാരണം ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 4 വരെ മതി നാച്ചുറൽ ഇഷ്ടം പോലെ ഉണ്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മുഴുവൻ ഇട്ട് കൊടുക്കണ്ട അവർ തന്നെ പറഞ്ഞു എത്ര വരെ മതി 4 വരെ മതി അപ്പൊ എക്സിന്റെ വാല്യൂ എത്ര വരെ ഇട്ട് കൊടുത്തു 4 വരെ ഇട്ട് കൊടുത്തു എവിടെ ഈ ഇക്വേഷൻ ഇത് എവിടെ കിട്ടി നമ്മുടെ റിലേഷൻ ഇതിനകത്ത് എക്സിന്റെ വാല്യൂ 1 തൊട്ട് 4 വരെ ഇട്ട് കൊടുത്ത് നമ്മൾ പേയേഴ്സ് ഉണ്ടാക്കി ആ പേരുകൾ നിരത്തി ഇട്ട് കഴിഞ്ഞാൽ റോസ്റ്റർ ഫോം ഓഫ് ദ റിലേഷൻ റോസ്റ്റർ ഫോം ഓഫ് ദ റിലേഷൻ നമുക്ക് കിട്ടി എല്ലാവരും ഇത്ര പേര് നിർത്തിച്ചേ ഇത്ര പേര് കണ്ടുപിടിച്ചേ ശ്രീനോ അവരൊന്ന് ആൻസർ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു നമുക്ക് റോസ്റ്റർ ഫോമിൽ ആൻസർ കിട്ടി ഇനി നമുക്ക് ഡൊമൈൻ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ല പിള്ളേരുടെ പേജ് ഒന്ന് നോക്കിയാൽ മതി നമ്മൾ എക്സിന് കൊടുത്ത വാല്യൂ ഏതൊക്കെയാണ് നോക്കാം എന്ന് പറഞ്ഞാൽ ഈ ആദ്യം കിടക്കുന്നവന്മാരില്ല ഇവരാണ് നമ്മുടെ ഡൊമൈൻ വാല്യൂസ് എത്ര വരും 1 2 3 4 ഇതാണ് നമ്മൾ എക്സിന് കൊടുത്ത വാല്യൂസ് അതാണ് നമ്മുടെ ഡൊമൈൻ വാല്യൂസ് റേഞ്ച് വാല്യൂസ് കാണാൻ ചോദിച്ചില്ല നമുക്ക് തിരിച്ച് കിട്ടിയ വൈ വാല്യൂ ഇല്ലേ എക്സിനോട് കൊടുത്ത നമുക്ക് 2 കിട്ടി അല്ലെങ്കിൽ 2 കൊടുത്ത നമുക്ക് 3 കിട്ടി അങ്ങനെ കിട്ടിയ വാല്യൂസ് അല്ലെ ബ്രാക്കറ്റിലെ രണ്ടാമത് കിടക്കുന്ന 2 3 4 5 ഇസ് ദ റേഞ്ച് വാല്യൂ ഇതിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച് ദെൻ കോഡൊമൈൻ കോഡൊമൈൻ എന്ന് പറഞ്ഞ ഒരു സാധനമാണ് കോഡൊമൈൻ ഡൊമൈനും റേഞ്ചും കൂടെ കോഡൊമൈൻ ഉണ്ട് കോഡൊമൈൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരു കാൽക്കുലേഷൻ പോകണ്ട ഈ ഫ്രം ടു എഴുതിയിലെ ടുവിലെ ആ പൊസിഷനിൽ കിടക്കുന്ന ആരാണ് എൻ ടു എൻ രണ്ടാം കിടക്കുന്ന എൻ ആണെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ ആര് കിടക്കുന്നു അതാണ് നമ്മുടെ കോഡൊമൈൻ സെക്കൻഡ് പൊസിഷനിൽ കിടക്കുന്ന എൻ ആണെങ്കിൽ കോഡൊമൈൻ ഈസ് എൻ ഡൊമൈൻ നമ്മൾ കണ്ടുപിടിച്ചു റേഞ്ച് കണ്ടുപിടിച്ചു കോഡൊമൈൻ എൻ ഇത്ര ഉള്ളു നമ്മുടെ ആൻസർ ഡൊമൈൻ കോഡൊമൈൻ ആൻഡ് റേഞ്ച് എല്ലാവർക്കും കിട്ടിയ ക്ലിയർ ആണോ ആർക്കെങ്കിലും എന്തെല്ലാം ഡൗട്ട് ഉണ്ടോ അപ്പൊ ഇത് ഇതിനെങ്ങനെ വന്നു അല്ലെങ്കിൽ എന്തിനെടുത്തു എന്റെ ചെറിയ സംശയം എന്തെങ്കിലും ചോദിക്കണേ കാരണം പിന്നത്തേക്ക് വെക്കേണ്ട ആവശ്യം നോക്കില്ല ഇപ്പൊ തന്നെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് പോകണം ശരി ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനിട്ട് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് എനിക്ക് ചെയ്യാനുള്ളത്
ആലോചിച്ചെന്തിയാണ്, കുറച്ച് ആലോചിച്ചെന്തിയതാണ്, ഒരുപാട് ആലോചിക്കണമെന്നില്ല, കുറച്ച് ആലോചിച്ചാണ്. ഇത് ചെയ്ത് കഴിഞ്ഞവർക്ക് വേണ്ടി അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതുവാണ്, അത് രണ്ടിന്റെയും ആൻസർ കിട്ടിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് തരണം. രണ്ടിനെയും കൂടെ ഒരുമിച്ച് ടൈപ്പ് ചെയ്തിട്ട് അത് ഓരോ ക്വസ്റ്റ്യൻ തരണം, ഓരോ ക്വസ്റ്റ്യൻ തരണം, അത്ര ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓരോ ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ തരുവാണ്. സെറ്റ് എ ഈസ് ഇക്വൽ ടു 1 2 3 4 5, 1 2 3 4 5. ആൻസർ ബി ഈസ് ഇക്വൽ ടു 4 6 9, സോറി 1 2 3 4 5 ഇല്ല, 1 2 3 5. And this is 4 6 9, 1 2 3 5 and 4 6 9 are defined from A to B, defined from A to B, given by R is equal to X comma Y such that difference between X and Y is odd. Difference between X and Y is odd. Comma, X belongs to A and Y belongs to B. These are the relation. Please control it. Roster form and the area. Roster form and the area. ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, എക്സിന് ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, വൈ ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇവരുടെ ഇടയ്ക്കുള്ള ഡിഫറൻസ് ഓഡ് നമ്പർ ആയിരുന്നു. ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ എ ബി ഏത് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടില്ല, ഏതിന് ഏത് വേണം കുറയ്ക്കണം. ഏത് തന്നെ രണ്ട് ആൾക്കാരുടെ ഡിഫറൻസ് എത്ര വരാറുള്ളൂ, ഓഡ് നമ്പർ വരാറുള്ളൂ. ഫോർ എക്സാമ്പിൾ 1 4 1 4 ഞാൻ എടുത്തു കഴിഞ്ഞാൽ വണ്ണിന്റെ ഫോറിന്റെ നമ്മുടെ ഡിഫറൻസ് ഇസ് 3 3, ഇസ് ഓഡ് നമ്പർ. അതുകൊണ്ട് നമുക്ക് എന്ത് പോസിബിൾ ആണ്, 1 4 ഇസ് പോസിബിൾ, 1 4 പോസിബിൾ ആണ്. അതുപോലെ 1 വെച്ച് വേറെ ആരെയൊക്കെ കിട്ടും, സിമിലർലി 2 വെച്ച് ആരെയൊക്കെ കിട്ടും, 3 വെച്ച് ആരെയൊക്കെ കിട്ടും. ഇപ്പൊ എടുക്കേണ്ട എപ്പോഴും ഓർത്തണം എക്സ് കോമ വൈ എന്നാണ്, ഇവിടുത്തെ ആളെ ആദ്യം എടുക്കണം, എന്നിട്ട് ഇതുമായിട്ട് കമ്പയർ ചെയ്യണം, തിരിച്ചെടുക്കുന്നത് വൈ എക്സ് അല്ല എന്ന് ചോദിച്ചു. ഇതിന് എക്സ് വൈ ആണ്, അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആൾ അറിയാലോ, എ ടു ബി ആണെങ്കിൽ എയ്ക്ക് അകത്ത് നിന്നാണ് നമ്മൾ എക്സ് എടുക്കുക. ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം, അറ്റംപ്റ്റ് ചെയ്തിട്ട് ആൻസർ പറയാം. ചോദിക്കാൻ വേണമെന്നല്ല, എല്ലാവരും കണ്ടിട്ട് ഒത്തിരി എല്ലാവരും വിശേഷം പറയുകയും ചെയ്യാം. ആൻസർ വന്നു കഴിഞ്ഞു, ആ ഒന്ന് ഇഷ്ടപ്പെട്ട ആൻസർ വന്നു കഴിഞ്ഞു. 1 4 1 6 2 9 3 4 3 6 5 4 5 6. Difference should be an odd number. Atra matra mori varadhi kudu. So we can select 1 4. Difference is an odd number. Next is 1 6. Difference of 5 an odd number. And similarly, then 2 9. So 2 9. 3 4 3 6. 5 4 5 6.
1429 1416 293 4 3 6 5 4 5 6. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഈ മോഡലുണ്ട്. അതുകൊണ്ട് നമുക്ക് തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് ഇത്ര മതി. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് ഏത് ടൈമിൽ ചോദിച്ചാലും എക്സാമിന്റെ സമയത്ത് ചോദിച്ചാലും ഇത്രയും കാര്യങ്ങൾ ഇതേ പൊസിഷനോടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ നമുക്ക് ഇത്ര മതി ഈ പോർഷൻ. അപ്പോൾ നമുക്ക് വേണ്ട ഒരു കാര്യം കൂടെ, ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ കൂടെ. സാറേ ഹലോ സാർ, സാറേ ആ 3 6 എങ്ങനെയാ വന്നേ? 3 6, 3-ക്കും 6-നും ഇടയ്ക്കുള്ള ഡിഫറൻസ് നമുക്ക് എത്ര വരുന്നു? 3 അല്ലേ? ഓ ഓക്കെ ഓക്കെ സാർ, സോ ഓക്കെ ഓക്കെ സാർ. അടുത്തത് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിന്റെ തന്നെ ഒരു കാര്യം, ഒരു കാര്യം നമുക്ക് പറയുക, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ കാര്യം ചോദിക്കുകയാണ്, നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് ചോദിച്ചാൽ number of relations from a to b and the sector la undu find the total number of relations from a to b to the formula da 2 into n of a cross b namu first subset kandile adey pole formula da 2 raised to n of a cross b kya etra peru kaana vera relation thannilla rendu set chumma thannittu number of possible relations from a to b to the ivrada cross eduthal kittana aalkara ennam etrayaa 2 raised to da ഇതിനകത്ത് നാല് പേരുണ്ട്, ഇതിനകത്ത് മൂന്ന് പേരുണ്ട്, നാല് 12 പേരും. ഈ കേസിലാണെങ്കിൽ 2 raised to 12 is the possible number of relations from A to B. Yes, 12 and 2 raised to 12. Okay. The last question. R is equal to x comma x plus 5. Notation is a vyas from the research that comma x belongs to 0, 1, 2, 3, 4, 5. ഇതിന് റോസ്റ്റർ ഫോം ലാക്ക് ചെയ്ത റോസ്റ്റർ ഫോം ലാക്ക് ചെയ്ത പറഞ്ഞ വേറെ ഒന്നുമില്ല, നമുക്ക് എക്സ് കോമ വൈ എന്ന് തരുന്നതിന് പകരം എക്സ് കോമ എക്സ് പ്ലസ് ഫൈവ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ വൈ ഈസ് ഈക്വൽ ടു ഏതാ? എക്സ് പ്ലസ് ഫൈവ് ആണ്. ആൻഡ് എക്സ് ബിലോങ്സ് ടു എക്സ് ഏതൊക്കെയാ തന്നിട്ടുണ്ട്, നേരിട്ട് കൊടുത്ത് ആൻസർ എഴുതാം. വിവിധ ഫൈനൽ ആൻസർ ഞാൻ തന്നെ കോഡ് ചെയ്യാൻ നോക്കിയാൽ മതി. വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ്, x ന്റെ വാല്യൂ 0 കൊടുത്താൽ y എത്രയായിരിക്കും? x 0 കൊടുത്താൽ y 5 ആയിരിക്കും. x 1 കൊടുത്താൽ y is equal to 1 plus 5 is equal to 6 ആയിരിക്കും. x 2 ആണെങ്കിൽ y is equal to 2 plus 5 is equal to 7 ആയിരിക്കും. ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പെയർ പോകാം. അതായത് 0, 5, 1, 6, 2, 7 സംഖ്യമായിട്ട് പോകണം. എത്ര വരും? 3, 8, 4, 9, 5, 10. ഇതായിരിക്കും നമ്മുടെ എല്ലാ പേരും. ഇതൊരു ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ചില നൊട്ടേഷൻ നമുക്ക് എക്സ് കോമ വൈ സച്ചിതായിട്ട് എന്ന് പറഞ്ഞ് പിന്നെ വൈ ഈക്വൽ ടു തരുന്നതിന് പകരം എക്സ് കോമ വൈയുടെ സ്ഥലത്ത് എക്സ് പ്ലസ് വൈ എന്ന് നേരെ തരും. അങ്ങനെ തരുവാണെങ്കിൽ നമുക്ക് എഴുതാൻ അറിയണം. അത്ര മാത്രം ഉദ്ദേശിച്ചു. നമുക്ക് ഈ 2.1 എക്സർസൈസിലെ ഒന്നാമത്തെ 2.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെവൻത് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ആൻസർ. ഞാൻ ഈ എണ്ണം കൂടുതൽ തരുന്നതുകൊണ്ട് നിങ്ങൾ മേടിക്കണ്ട, നമുക്ക് ഇതൊക്കെ 5 മിനിറ്റ് താഴെ സമയം കൊണ്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ, അത്രയും ഈസി ക്വസ്റ്റ്യൻ ആണ്. 2.2 1 answer. പിന്നെ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇതിനകത്ത് കുറെ ഗ്രാഫ് കിടക്കുന്നത് പേജ് പഠിക്കുമ്പോഴാണ്, കുറെ ഗ്രാഫ്സ് കിടക്കുന്നത്, ആ ഗ്രാഫ്സ് ഒക്കെ നോക്കണം. അത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? നമ്മുടെ സിഗ്നൽ ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ, ഇങ്ങനെ കുറച്ച് പേരുകളുള്ള ഡിഫറെന്റ് നെയിംസ് ഉള്ള കുറച്ച് ഫംഗ്ഷൻ, അവന്മാരുടെ എല്ലാം ഗ്രാഫ് നോക്കണം. ഈ പറഞ്ഞപോലെ അതിന്റെ ഡൊമൈൻ റേഞ്ച് നോക്കണം, ഡൊമൈൻ റേഞ്ചും ഗ്രാഫും അതിനകത്ത് നിങ്ങൾ എന്താണെങ്കിലും മസ്റ്റ് ആയിട്ടും നോക്കണം. ബാക്കി ഇങ്ങനെ പഠിത്തമൊക്കെ നടക്കുന്നുണ്ടോ? കഴിഞ്ഞ ചാപ്റ്ററുകളിലൊക്കെ നമുക്ക് അത്യാവശ്യം എന്താ ഇമ്പ്രൂവ്മെന്റ് ആണ്. ഇപ്പൊ പഴയ ഓർമ്മകളൊക്കെ നമുക്ക് കുറച്ചെങ്കിലും ഉണ്ടാവും. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, എന്താ പഠിക്കാൻ കുറച്ചൊക്കെ ഈസിയാണ്, എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ കുറച്ചെങ്കിലും എക്സാമിന് വേണ്ടി മെനക്കെട്ടിട്ടുള്ളൂ. അപ്പൊ അന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ഒരു തവണ കൂടെ കേൾക്കുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസിയാണ് മനസ്സിലാക്കി.
ഇപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, ഒരു കാര്യം തന്നെ ഒന്നിൽ കൂടുതൽ തവണ നമ്മൾ കേട്ടോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പരിചയമാവുകയും ചെയ്യും. അപ്പൊ ഈ പറയുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഒരു തവണയോ അല്ലെങ്കിൽ ഒരു തവണ കൂടിയോ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അത്രയും നമുക്ക് അതിന്റെ ഐഡിയാസ് കിട്ടും. അപ്പൊ നിങ്ങൾ മാക്സിമം ഇതൊന്നും ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളൊന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടി, ആ ക്വസ്റ്റ്യൻ ചെയ്തു ശരി, ആൻസർ കിട്ടി, നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മറന്നു പോകാം. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ആ പ്രശ്നം ഒന്ന് എടുത്ത് ചെയ്ത് നോക്കും, അല്ലെ ആ പ്രശ്നം ചെയ്ത് നോക്കും, ഇനി മറക്കില്ലാത്ത രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കും. അപ്പൊ അതുപോലെ തന്നെ കാര്യങ്ങൾ ഗ്രാഫിന്റെ കേസ്, ഗ്രാഫ് നമുക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും നമുക്ക് ആവശ്യമുള്ളതാണ്. ഈ ഗ്രാഫ് സിഗ്നൽ ഫംഗ്ഷൻ, ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, ഈ പേരുകൾ ഓർത്ത് തന്നെ. ഇപ്പൊ ഇവന്മാരെയൊക്കെ നിങ്ങളൊന്ന് സൂക്ഷിച്ചു വെച്ചോളാം, ഇവരൊക്കെ പ്രശ്നക്കാരാണ്, ഇവരെ പഠിച്ചില്ലെങ്കിൽ ഇവർ എക്സാമിന് വന്ന പ്രശ്നം ഉണ്ടാകും, അത് നിങ്ങൾ ഉറപ്പിച്ചു. അപ്പൊ ഇതിനെല്ലാം ശരിക്കും നോക്കണം. പിന്നെ ഇംപ്രൂവ്മെന്റിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വലിയ നമുക്ക് ചേർത്ത് അത്യാവശ്യം സമയം കാര്യങ്ങളുണ്ട്, റിലാക്സ് ചെയ്ത് അത്യാവശ്യം നമുക്ക് പഠിക്കാൻ തോന്നുന്നു. എനിവേ ഞാൻ ഇന്ന് ഇത് കൂടുതൽ എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ഇതൊന്ന് ശരിക്കും ഒന്ന് പഠിച്ചിട്ട് വന്നാൽ മതി. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫംഗ്ഷൻസിന്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വേണം, ഫംഗ്ഷൻസിന്റെ ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് തീർന്നു. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ റിലേഷൻ ഫംഗ്ഷന്റെ ബാക്കി സെറ്റ് എന്നുള്ള നമുക്ക് ചാപ്റ്റർ ഈസി ചാപ്റ്റർ, അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം നമുക്കൊന്ന് എടുത്തു പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിക്ക് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ആദ്യത്തെ രണ്ട് ചാപ്റ്റർ നമുക്കൊന്ന് തീരും. പിന്നെ ബാക്കിയുള്ള ചാപ്റ്ററുകളും കമ്പാരിറ്റീവ് എനിക്ക് പ്ലസ് ടു തുടങ്ങിയെങ്കിൽ എനിക്കറിയാം പ്ലസ് വണ്ണിലെ ചാപ്റ്ററുകൾ അത്ര ബുദ്ധിമുട്ടിക്കുന്ന ചാപ്റ്ററുകളാണ്, പ്ലസ് ടുവിലെ ചാപ്റ്ററുകളാണ് കുറച്ച് നമ്മളെ മെനക്കെടുത്തത്. അപ്പൊ ഇത് നമുക്കൊന്ന് പഠിച്ചൊരു കരക്കെത്തിച്ചിട്ട് അതിനെ നമുക്ക് കുറച്ച് കാര്യമായിട്ട് പരിഗണിക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾ ക്ലാസ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അത് അങ്ങനെ നടന്നു പോട്ടെ. അപ്പൊ രണ്ടും കൂടെ ആയിട്ട് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ അളവ് ഇച്ചിരി കുറച്ചത്. അപ്പൊ അത് മറ്റേ ചാപ്റ്ററുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് നിൽക്കുന്ന സമയമാണ് നിങ്ങൾ ഓർത്താൽ മതി. ഒരുപാട് കൃത്യ വെക്കാതെ ഇനി ഈ ചാപ്റ്റർ തീർത്തു വേണമെങ്കിൽ സെറ്റും കൂടെ നമുക്ക് തീർത്തുവാം, കാരണം ഇമ്പ്രൂവ്മെന്റ് ആകുമ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമുള്ളൂ. എന്നാലും നിങ്ങൾ ആരെങ്കിലും ഇനി കിട്ടാത്തവരുണ്ടോ എന്നുള്ള എന്തെങ്കിലും മനസ്സിലെ പേടികൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തരുന്നത്. അത് നിങ്ങൾ എല്ലാവരും എനിക്ക് എടുത്തു പറയേണ്ട കാര്യമാണ്. നിങ്ങൾ കുറെ പേര് എനിക്ക് നന്നായിട്ട് തിരിച്ച് ചെയ്ത് ആൻസർ തരുന്നുണ്ട്, അതിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വേണം, അതാണ് ഒരു ക്ലാസ്സിന്റെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾ എനിക്ക് എത്രത്തോളം എനർജി തിരിച്ചു തരുന്നു അതാണ് എനിക്ക് ക്ലാസ് എടുത്ത് ഓരോ കാര്യങ്ങൾ പറയാനുള്ള എനിക്കുള്ള എനർജി അതാണ്. പിന്നെ നിങ്ങൾ ഇതിന്റെ അകത്ത് എനിക്കുള്ള രണ്ടാമത്തെ എനർജിയാണ് നിങ്ങൾ കൊടുക്കേണ്ട ഫീസ്. അപ്പൊ ഫീസും കാര്യങ്ങളും അടയ്ക്കാനുള്ളവരും കൊടുക്കാനുള്ളവരും എല്ലാം കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇപ്പൊ ഈ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിരിക്കും നിങ്ങളോട് പറഞ്ഞിരിക്കുക. അപ്പൊ ആ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാനുള്ളത് എത്രയും പെട്ടെന്ന് അടയ്ക്കുക. ഇനി അടയ്ക്കാത്തവര് വിൻഡോസ് സാറിനോടൊന്ന് വിളിച്ച് എന്താ കാര്യമില്ല, എന്തുകൊണ്ട് അടയ്ക്കാൻ പറ്റുന്നില്ല എന്നൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞു. ഇത് രണ്ടും ഏതെങ്കിലും ചെയ്തിട്ട് മാത്രം നമുക്ക് ക്ലാസ് നമുക്ക് എന്തായാലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവരെയും എല്ലാവരോടും എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ സംസാരിക്കണമെന്നുണ്ട്. അപ്പൊ വരും ദിവസങ്ങളിലെല്ലാം നമുക്ക് വിശേഷങ്ങളെല്ലാം പറയാം. അപ്പൊ അടുത്ത ദിവസം നമുക്ക് കാണാം, ഏതെങ്കിലും ചാപ്റ്ററായിട്ട് കാണാം, ഇതിന്റെ ബാക്കിയായിട്ട് എനിക്ക് ചിലപ്പോൾ കാണാം. എനിവേ അപ്പൊ അങ്ങനെ അറിയാം, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു സർ. നിങ്ങൾ എക്സിറ്റ് ആയിരുന്നു ക്ലാസ് തീർന്നാണ്.